ഹോട്ടലില് നല്ല സിനിമ, മലയാളികൾക്ക് എല്ലാ കാലത്തും ഓർമ്മ വയ്ക്കും, ഓർത്ത് വയ്ക്കാൻ കഴിയുന്ന നല്ല നിമിഷങ്ങൾ ഈ ഒരു സിനിമയിലുടനീളമുണ്ട്. ഇതിൻ്റെ ഈ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ള നടീനടന്മാരായാലും അതേപോലെ മ്യൂസിക് വിഭാഗം കൈകാര്യം ചെയ്തിട്ടുള്ള ജേക്സ് ബിജോയാണ് കൈയടി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംവിധായകൻ ബിജോ ജോസ് ആന്റണി, അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ്. ഓരോ സിനിമകളിലും വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞു വയ്ക്കുന്ന ഒരു സംവിധായകൻ, അയാളുടെ മൂന്നാമത്തെ ചിത്രവും ജനങ്ങളിലേക്ക് എത്തുന്നത് മലയാളിയുടെ സൗഹാർദ്ദത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. മലയാളിയുടെ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മലയാളിയുടെ മനോഭാവത്തെ തുറന്നു പിടിച്ചുകൊണ്ടാണ്. നല്ല സിനിമയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫസ്റ്റ് ആദ്യം ഒരു പ്രൊമോഷണൽ സോങ്സും അതേപോലെയൊക്കെ ഇറങ്ങിയ സിനിമ സമയത്ത് നമ്മൾ ചിന്തിച്ച പോലെ ഒരു കോമഡി സറ്റാറല്ല, കോമഡിയിലൂടെ തന്നെ സീരിയസ് ആയിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്ത് നല്ലൊരു സൗഹാർദ്ദത്തിൻ്റെ കഥ പറഞ്ഞ് പടം അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സിനിമ, മലയാളികൾക്ക് എല്ലാ കാലത്തും ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ബിജോ ജോസ് ആന്റണിയുടെ മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയുടെ വർഷങ്ങൾക്ക് ശേഷത്തിന് ശേഷം മറ്റൊരു സോളോ ആക്ടറായിട്ട് തിരിച്ചു വരവ് ചിത്രമായി നമുക്ക് ഈ ചിത്രത്തിനെ കണക്ക് കൂട്ടും. നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. കോമഡി എലമെൻസിൽ നിവിനെ വെല്ലാൻ മലയാള സിനിമയിൽ യൂത്തന്മാരെല്ലാവരും ഇല്ലാന്ന് തന്നെ നമുക്കറിയാവുന്നതാണ്. നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് ഉടൻ സിനിമയിൽ ചിരിക്കാനുള്ള വക സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ടലുള്ള തിരക്കഥ കൊടുക്കേണ്ട ഉപദേശമാണ് ആ സിനിമയിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത മ്യൂസിക്കും ബിജോ ജോസ് സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന പടം സൂപ്പർ പടം എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. എനിക്കൊരു പ്രതീക്ഷ ഈ സിനിമ 100 കോടി എന്തായാലും അടിക്കും. അത്ര അഭിനയമാണ് നിവിൻ പോളിയുടെ. അതുപോലെ തന്നെ മഞ്ജു ചേച്ചിൻ്റെ നല്ല അഭിനയമാണ്. നമുക്ക് എന്തായാലും ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് കണ്ണീര് വെള്ളം വന്നു. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അതുപോലെ തന്നെ അടുത്ത മ്യൂസിക്കും സൗണ്ടും പിന്നെ ലൊക്കേഷൻ ഏരിയയിലും വെരി വെരി സൂപ്പർ നൈസാണ് ഇത്. ഈ സിനിമ നിവിൻ പോളി കത്തി തന്നെ പാറി തന്നെ പാറുകയാണെന്ന് പറയാം. സൂപ്പർ ഇമോഷൻസും സെന്റിമെന്റ്സ് എല്ലാം കാഴ്ചവെക്കുന്ന മികച്ച നടൻ എന്ന് പറയുന്ന നിവിൻ പോളിയുടെ പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മികച്ച പ്രൊഡ്യൂസ് രീതി വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ ഡിജോന്റെ ഡയറക്ഷനും ഏറ്റവും വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ല ഗംഭീരമായ ഒരു മൂവി കാണാൻ സാധിച്ചു. കാരണം ഇന്ന് കാണുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തുറന്ന് കാണിക്കാൻ അദ്ദേഹം കാണിച്ചിട്ട് മനസ്സുണ്ട്. ജനഗണമന എന്ന സിനിമയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കണ്ടിരുന്ന സിനിമയാണ്. അതുപോലെ തന്നെ പ്രതീക്ഷയായ വിജയം കാഴ്ച ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ സലീം കുമാറുടെ നല്ലൊരു വേഷമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയും നല്ല നല്ല വേഷങ്ങൾ നിവിൻ പോളിക്ക് കിട്ടുക. അതുകൊണ്ട് വേഷമാണ് ചെയ്തിരിക്കുന്നത്. പാട്ടാണെങ്കിലും എല്ലാം നല്ല എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക്. അത് കഴിഞ്ഞിട്ടുള്ള ഇമോഷനിലാണ്. അത്രയേ ഉള്ളൂ.
സ്ഥലത്ത്